ഹലോ ഏവർക്കും ഡി വി ഡി റിലീസ് മേരുടെ ഏറ്റവും പുതിയ നമസ്കാരം. കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത്. ആദ്യമായി അറിയിക്കാൻ പോകുന്നത് അഖിൽ, അഗ്നി, മമ്മൂട്ടി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു ഏജന്റ്. ചിത്രം വൻ പരാജയം തന്നെയായിരുന്നു. എന്നാലും എല്ലാ സിനിമാ പ്രേമികളും ഏറെ ആകാംക്ഷയോടെയായിരുന്നു ഏജന്റ് എന്ന ചിത്രത്തിൻ്റെ OTT റിലീസിനായി കാത്തിരുന്നത്. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളൊക്കെ സോണിയിൽ വന്ന OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഇരുന്ന September 29 OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രം തെലുങ്കിൽ കൂടാതെ മലയാളം, തമിഴ് തുടങ്ങിയ ഭാഷയിലും OTT റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് വിജയ് ദേവർകൊണ്ട, സമന്ത എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് തെലുങ്ക് ചിത്രമായിരുന്നു കുശി. ചിത്രം വൻ വിജയം തന്നെയായിരുന്നു. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളൊക്കെ വിറ്റുപോരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് എന്ന OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം October 1 OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. കുശി എന്ന ചിത്രവും തെലുങ്കിൽ കൂടാതെ മലയാളം, തമിഴ് തുടങ്ങിയ ഭാഷയിലും OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ദുൽഖർ സൽമാൻ, ഐശ്വര്യ ലക്ഷ്മി, ഗോകുൽ സുരേഷ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് മലയാള ചിത്രമായിരുന്നു കിങ് ഓഫ് കൊത്ത. ചിത്രം വൻ പരാജയം തന്നെയായിരുന്നു. ചിത്രം ഇരുന്ന September 29 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ചിത്രം മലയാളത്തിൽ കൂടാതെ തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷയിലും OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തിൻ്റെ OTT റിലീസിനായി നമുക്ക് കാത്തിരിക്കാം. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് സന്താനം, നായകനെത്തിയ തമിഴ് ചിത്രമായിരുന്നു കിക്ക്. ചിത്രം ഇരുന്ന September 29 സിംപ്ലി സൗത്ത് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട്. കാത്തിരിക്കാം.